കേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകളുമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കേരളം ചർച്ച ചെയ്യുന്നത്. സിനിമാ സെറ്റുകളിലും പുറത്തുമൊക്കെ ലൈംഗികമായി വേട്ടയാടപ്പെട്ടവരുണ്ട്, ചൂഷണത്തിൽ മനനൊന്ത് അഭിനയ ജീവിതം തന്നെ അവസാനിപ്പിച്ചവരുണ്ട്, എല്ലാ അതിക്രമങ്ങളെയും അതിജീവിച്ച് പോരാടിയവരുണ്ട്. അതിലൊരാളാണ് ആലുവ സ്വദേശിനിയായ നടി. സിനിമയിലെ വേട്ടക്കാർക്കെതിരെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയ നടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. നടനും MLA യുമായ മുകേഷിനെ കുരുക്കുന്നതാണോ നടിയുടെ രഹസ്യമൊഴി? മുകേഷിനെ ഇനിയും സർക്കാരിനും പാർട്ടിക്കും സംരക്ഷിക്കാൻ കഴിയുമോ? പുതിയ പരാതിയിൽ വീണ്ടും കേസെടുത്തതോടെ ജയസൂര്യയുടെ നീക്കം എന്താകും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാകപ്പെട്ടത് ആലുവ സ്വദേശിനിയായ നടിയാണ്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു ഉൾപ്പെടെ 7 പേർ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതി. ഇതിൽ 7 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ചു. മുകേഷിനെതിരെ മാത്രമാണ് ആദ്യ ദിവസം നടി മൊഴി നൽകിയത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വേണ്ട തെളിവുകൾ സഹിതം വിശദീകരിച്ചാണ് മൊഴി നൽകിയതെന്നും നടി വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ച മറ്റുള്ളവർക്കെതിരായ രഹസ്യമൊഴി വരും ദിവസങ്ങളിൽ നൽകും. മുകേഷിനെതിരെ പീഡന പരാതി നൽകിയ നടി ഇന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരായി രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനു തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിലാണ് ഇന്നലെ അന്വേഷണ ചുമതലയിലേക്ക് വന്ന ചേർത്തല DYSP KV ബെന്നി അവരുടെ മൊഴി വീണ്ടും എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ SIT യിലുള്ള അജിത ബീഗവും അതുപോലെ തന്നെ SP പൂങ്കുഴലിയും ചേർന്ന് ഇന്നലെ അവരുടെ മൊഴിയെടുത്തെങ്കിലും ആ മൊഴിയിൽ വ്യക്തത വരാനുണ്ട് എന്ന് സൂചിപ്പിച്ചാണ് ഇന്ന് വീണ്ടും DYSP KV ബെന്നി 1 മണിക്കൂറോളം നീണ്ട സമയം അവരെ വീണ്ടും അവരുടെ മൊഴിയെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഏകദേശം 3:30 കൂടിയാണ് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റിന് മുൻപാകെ അവർ ഹാജരായതും രഹസ്യമൊഴി രേഖപ്പെടുത്തിയതും. പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന അപമാനിതയായ ഏതു സ്ത്രീക്കും ഒപ്പം നിൽക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് തനിക്ക് ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം തന്നത്. വളരെ ബോൾഡായി താനത് മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞിട്ടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നടി നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞത് തിരിച്ചടിയല്ല, മുകേഷ് കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുകേഷിന്റെയും നടി പരാതി ഉന്നയിക്കുന്ന മറ്റൊരു പ്രതിയായ A ചന്ദ്രശേഖരന്റെയും അറസ്റ്റ് 3-ാം തീയതി വരെ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും ഇല്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, കേസിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു. 3-ാം തീയതി വരെ 5 ദിവസത്തേക്കാണ് മുകേഷിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഇതിലേക്ക് നയിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ 3-ാം തീയതി കഴിഞ്ഞ് എന്താണ് കോടതിക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യവും വ്യക്തമാകാൻ ഇനിയുമുണ്ട്. കാരണം നടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ മുകേഷിനെതിരെ അതിഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ നീക്കത്തോടുകൂടിയും കേരളത്തിൽ അങ്ങേയറ്റം രാഷ്ട്രീയ ചർച്ചയാകാവുന്ന ഒരു സാഹചര്യം കൂടി മുകേഷ് MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിനുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയും സർക്കാരും ഈ കേസിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വ്യക്തമാകാനുമുണ്ട്.
ന്യൂസ് 18 കൊച്ചി. ഇനി ഹരിഹർ നഗർന്ന സിനിമയിൽ തോമസ് കുട്ടി വിട്ടോട എന്നും പറഞ്ഞുള്ള മുകേഷിന്റെ ഓട്ടം മലയാളി പ്രേക്ഷകർ പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനും വലിയ നെട്ടോട്ടത്തിലാണ് നടനും MLA മുകേഷ്. ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ച താരം അഭിഭാഷകനെ കാണാൻ കൊച്ചിയിലെത്തി. പുത്തൻകുരിശിലെ അഭിഭാഷകന്റെ വീട്ടിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. രാജി ആവശ്യം ശക്തമായതോടെ വാഹനത്തിലെ MLA ബോർഡടക്കം മാറ്റി. കനത്ത പോലീസ് സുരക്ഷയിലാണ് മുകേഷിന്റെ യാത്ര. നേരത്തെ തനിക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് മുകേഷ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൊച്ചിയിൽ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുകേഷ് അഭിഭാഷകനുമായി നടത്തിയത്. അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ വസതിയിൽ വെച്ചായിരുന്നു, വടവുകൂടുള്ള വസതിയിൽ വെച്ചായിരുന്നു ആ ചർച്ച നടത്തിയത്. പ്രധാനമായും തന്നെയും ഇത് വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുകയാണ്. 5 ദിവസത്തെ ഒരു സാവകാശമാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അതിൽ എന്താണ് ഇനി പറയുവാനുള്ളത്? കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുകേഷിന്റെ ഒരു തീരുമാനം, അഭിഭാഷകരുടെ അടക്കമുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എന്ത് കാര്യങ്ങളാണ് കോടതിയിൽ ഇനി ബോധിപ്പിക്കാനുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി. മുകേഷ് MLA കൂടിയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാമാണ് നടത്തുന്നത്. ഓരോ ദിവസവും അത് കൂടുതൽ കരുത്താർജിക്കുകയാണ്, അത്തരം ഒരു ആവശ്യം കരുത്താർജിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുകേഷ് ഉള്ളത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഏത് നിരീക്ഷണവും മുകേഷിനെ തിരിച്ചടിയാ, മുകേഷിന് ആ രീതിയിലുള്ള കോടതി എതിരായിട്ട് പറയുകയാണെങ്കിൽ, അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിൽ അതൊരു തിരിച്ചടിയിലേക്ക് വരും. മുൻകൂർ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ഇതെല്ലാം പ്രതികൂലമായി തന്നെ ബാധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്? അത് കോടതിയിലായാലും കോടതിക്ക് പുറത്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നിയമവൃത്തങ്ങളുമായി അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ പ്രതികൂലമാകുമെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുകേഷ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകനുമായി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. മുകേഷ് തുടക്കത്തിൽ പറയുന്നത് പോലെ തനിക്ക് ഈ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചിലത് പറയാനുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം തനിക്ക് കൈമാറാൻ കഴിയും, തൻ്റെ ഭാഗം നീതീകരിക്കുന്നതിന് വേണ്ടി, തൻ്റെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ തൻ്റെ കൈകളിലുണ്ട്, അത് കൈമാറാനായിട്ട് സാധിക്കുമെന്ന് മുകേഷ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അഭിഭാഷകനോട് വ്യക്തമാക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ആ രീതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകേഷ് അന്വേഷണമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ കൂടുതൽ മുകേഷിന്റെ കാര്യത്തിൽ, മുകേഷിന്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മുകേഷ് കൊച്ചിയിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. സിനിമയിലെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷും സിദ്ദിഖും കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ പരാതികൾ ഉയർന്നത് നടൻ ജയ്സൂരിക്കെതിരെയാണ്. തിരുവനന്തപുരം സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ പോലീസ് ജയ്സൂരിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ കരമന പോലീസാണ് കേസെടുത്തത്. 2013 തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ അതിക്രമത്തിനെതിരെയാണ് പരാതി. അതിനിടെ അറസ്റ്റ് ഭയന്ന് നടൻ ജയസൂര്യ ന്യൂയോർക്കിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതായാണ് വിവരം. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെ കരമന പോലീസ് കേസെടുത്തത്.
കേസ് തൊടുപുഴയിലേക്ക് കൈമാറുമെന്ന് കരമന പോലീസ് അറിയിച്ചു. പിക്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പീഡനം നേരിടേണ്ടി വന്നതെന്ന് നടി വെളിപ്പെടുത്തി. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അതിക്രമം. താൻ എതിർത്തപ്പോൾ ക്ഷമ പറഞ്ഞു. ആ ഒരു സംഭവത്തിന് ശേഷം ജയസൂര്യയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നടി പറഞ്ഞു. ജയസൂര്യ തന്നെയാണ് അതിനകത്തുള്ള പ്രതി. അപ്പൊ ഞാനിത് മീഡിയയില് പിന്നെ പോലീസ് ഈ വാർത്തകളെല്ലാം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുമല്ലോ. സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പൊ ഏഴംഗ കമ്മിറ്റി വെച്ചു. ഐശ്വര്യ ഡോങ്കര മാഡം, പൂങ്കുഴലി മാമും ഒക്കെ, ഐ പി എസും രണ്ടുപേരും എന്നെ വിളിച്ചിരുന്നു. പൂങ്കുഴലി മാമുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടു, 5 മിനിറ്റ് സംസാരിച്ചു. ശേഷം അവർ പറഞ്ഞത് നമ്മള് നിങ്ങൾ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളാണ്, കൃത്യമായി നമ്മൾ മറുപടിയും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ല ഞാനൊരു പരാതി പറഞ്ഞ് ഒരു വ്യക്തിമായി മുഖം മറച്ച് മീഡിയയുടെ മുമ്പിൽ വരാമെന്ന ആളല്ല ഞാൻ. വേറെ പല അഡ്രസ്സ്, വേറെ പല വിഷയങ്ങൾ സംസാരിക്കുമെന്ന ഒരാളാണ്. പക്ഷെ നിർബന്ധിക്കപ്പെട്ടു ഈ പറഞ്ഞ ആളും ആളുടെ ഫാൻസും പബ്ലിക്കും കൂടെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. തനിക്കെതിരെ ധാരാളം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അതിനു പിന്നിൽ ചില യൂട്യൂബ് ചാനലുകളാണെന്നും നടി ആരോപിച്ചു. ഐശ്വര്യ ഡോഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. നേരത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസും ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ചെന്ന കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഐ പി സി 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അവമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ജയസൂര്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. News 18, തിരുവനന്തപുരം. സിനിമാ സെറ്റുകളിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വലിയ കയ്യടി നേടിയതാണ് പൃഥ്വിരാജ്. എന്നാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പ്രധാന റോളിലെത്തിയ ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ചും പീഡനം നടന്നതായി വെളിപ്പെടുത്തൽ. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. മൻസൂർ റഷീദിനെതിരെ യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകി. പീഡനത്തെക്കുറിച്ച് പൃഥ്വിരാജിന് അറിയിച്ചതോടെ മൻസൂറിനെ സിനിമയിൽ നിന്നും മാറ്റിയിരുന്നു. ഇയാളെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ CPM നേതൃത്വമാണെന്നും യുവതി ആരോപിക്കുന്നു. ശീതളപാനീയത്തിൽ ലഹരിമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. 3-ാം തീയതി 4-ാം തീയതി ഷൂട്ട് ഉണ്ട്. അന്ന് ഷൂട്ട് ശംശാബാദ് വെച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്രൂ ഫുള്ളുള്ള റൂം ഹോട്ടലിലായിരുന്നു ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാനൊരു 5 മണിയായപ്പോഴത്തേക്ക് റൂമിലെത്തി, 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിലേക്ക് വരികയും അപ്പം എന്നോട് പറഞ്ഞ് ചീഫ് അസോസിയേറ്റിൻ്റെ അടുത്ത് നമുക്ക് പോകാം, അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് അസോസിയേറ്റിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് റൂമിലിങ്ങനെ ഗ്ലാസ്സാണ്. അപ്പം ആ ഗ്ലാസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് 2 സൈഡിലെ ഈ വിൻഡോ കട്ടൺ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് വർത്താനം വരണോണ്ട് എനിക്ക് സ്പ്രൈറ്റ് തന്നു. ആ സ്പ്രൈറ്റിനകത്ത് തന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കലവർക്കവും വല്ലാതെ വന്നു. വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എണീക്കുമ്പോഴത്തേക്ക് രാത്രി 11 മണിയായി. 11 മണിയായപ്പം എനിക്ക് എൻ്റെ ദൈവത്തെല്ലാം, അതായത് എന്നെ യൂസ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് എൻ്റെ ദൈവത്തെല്ലാം സ്റ്റെം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ സംഭവങ്ങൾ വന്നപ്പോൾ അവർ വന്ന് പെട്ടെന്ന് റൂം കാലി ചെയ്തു. കാരണം ഇനി അടുത്ത ക്രൂ മുഴുവൻ അവിടെ ഉള്ളതല്ലേ, അപ്പോൾ വേറെ ആരെങ്കിലും വരുമോ എന്നറിയത്തില്ല. CPM ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിചന്തു എന്ന ആളാണ് പ്രതിയെ സംരക്ഷിക്കുന്നതെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അന്വേഷിച്ച് കൊല്ലത്ത് വന്നപ്പോൾ കുഞ്ഞിചന്തുവിന്റെ വീട്ടിലടക്കം ഒളിവിൽ കഴിഞ്ഞതിന് തെളിവ് കിട്ടിയിരുന്നു. ഫോൺ ട്രാക്കിംഗ് രേഖകളടക്കം ഇതിന് തെളിവായുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. മന്ത്രി സജി ചെറിയാൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ എന്നിവർക്ക് 2021 തന്നെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ഹൈദരാബാദ് പോലീസ് ജൂണില് ഈ കഴിഞ്ഞ മാസം ജൂണില് അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തിനെ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന പാർട്ടിയുടെ CPM പാർട്ടിയുടെ പ്രവർത്തകനും ഇവരെല്ലാം കൂടെ എന്റെ അഡ്വക്കേറ്റിനെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ അന്ന് രാത്രി പോലീസുകാർ ഈ കുഞ്ഞിച്ചന്തുവിന്റെ, അപ്പം ഈ മൻസൂർ റഷീദിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിച്ചന്തുവിന്റെ വീട്ടിലായിരുന്നു മൻസൂർ റഷീദിനെ അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞിച്ചന്തുവിന്റെ വീട് വളഞ്ഞെങ്കിലും കേരള പോലീസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആരോ ഒരാള്
ഇങ്ങനെ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തു. അതനുസരിച്ച് ഇവർ രണ്ടുപേരും വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. അപ്പൊ അവരുടെ അമ്മ വന്ന് വാതിൽ തുറന്നിട്ട് അമ്മ പറഞ്ഞു ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അമ്മ പോലീസുകാരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് പിന്നെ പോലീസുകാർക്കൊക്കെ പരാതി അയച്ചെങ്കിൽ എനിക്കൊരു റെസിപ്റ്റ് കിട്ടി ജസ്റ്റ്, അല്ലാതെ എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പകവീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതം തകർത്തു. നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ഭയത്തോടെയാണെന്നും യുവതി പറയുന്നു. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. സിനിമയിൽ അവസരം തേടിയെത്തിയവരിൽ യുവതികൾ മാത്രമല്ല, യുവാക്കളും ലൈംഗിക അതിക്രമത്തിന് ഇരകളായിട്ടുണ്ട്. ഇത് ശരിവെക്കുന്നതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരായ കോഴിക്കോട് സ്വദേശിയുടെ പരാതി. യുവാവിന്റെ പരാതിക്ക് പിന്നാലെ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. ആ സമയത്ത് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കില്ലായിരുന്നുവെന്നും യുവാവിന്റെ പരാതിയിലുണ്ട്. അവസരം വാഗ്ദാനം ചെയ്ത് സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ യുവാവിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഐശ്വര്യ ഡോങ്കെ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കാരപ്പറമ്പിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിമാറ്റാൻ സമ്മർദ്ദമുണ്ടെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചത്. സിനിമയിൽ അവസരം തേടി വരുന്ന യുവാക്കളെ ഇനി ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. അതേസമയം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണെന്നും ബംഗാളി നടി വ്യക്തമാക്കി. വിവാദങ്ങൾ അവസാനിക്കുന്നതുവരെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്നുവെന്നും അവർ അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് നടി വിവരം പങ്കുവച്ചത്. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. IPC 354 വകുപ്പാണ് എറണാകുളം നോർത്ത് പോലീസ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നടിയുടെ മൊഴി ശേഖരിച്ച അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണത്തിന് ബംഗാളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. News 18 കോഴിക്കോട്. മലപ്പുറം പുറമണ്ണൂരിൽ സദാചാര ഗുണ്ടായിസം കാണിക്കുന്ന ചില നാട്ടുകാരുണ്ട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ വരെ അവർ ആക്രമണം നടത്തും. പുറമണ്ണൂർ മജ്ലിസ് കോളേജിലെ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഇതിൽ ഒടുവിലെത്തേത്. സഹപാഠികൾക്കൊപ്പം നിന്നതിന്റെ പേരിലാണ് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയെ നാട്ടുകാരിൽ ചിലർ മർദ്ദിച്ചത്. കൂട്ടുകാർക്കൊപ്പം നിൽക്കുമ്പോൾ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുറമണ്ണൂർ മജ്ലിസ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. വൈകിട്ട് കോളേജ് വിട്ട വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും തടയാൻ വന്ന നാട്ടുകാർ സംഘം ചേർന്ന് വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ വിദ്യാർത്ഥിനിയും കൂട്ടുകാരും മഴ കാരണം കോളേജിന്റെ സമീപത്തുള്ള കടയുടെ മുൻവശത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്കുനേരെയും ആക്രമണമുണ്ടായത്. വടിയും മറ്റും ഉപയോഗിച്ച് നാട്ടുകാർ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിനി പറഞ്ഞു. ഇപ്പൊ നമ്മളോടും പറഞ്ഞ പോലെ എന്തിനാ ഇവിടെ കേറി കണക്കുന്നത്, നമ്മളെ നാടാണേ, ഞങ്ങളെ നാടാണ്, വീട്ടിൽ പോകാൻ നോക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് മഴയാണ്, നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല, കാരണം നമുക്ക് പഴയസന്ധയൊക്കെ എത്തണം. പിന്നെ അവര് വീശി അടിച്ച്, ചെറിയ ചെക്കന്മാരുണ്ട് വലിയ ചെക്കന്മാരുണ്ട്, വീശി അടിച്ച് നാട്ടുകാര് അതില് നമ്മളെ മേത്ത് തട്ടി ഇതെവിടെയൊരു പാടും കാര്യങ്ങളായി. എന്നിപ്പോ ഈ തല്ലന്നെയാണ്, നമ്മളെ കോളേജിൽ വന്നിട്ട് ഗുണ്ടായിസന്മാര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്, ഒരു 4-5 ദിവസമായിട്ട് ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. അതന്നെ നമ്മള് കോളേജിലുള്ള സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേ അവിടുത്തെ നാട്ടുകാർ വന്നിട്ട് വലിയ വലിയ മരക്കഷ്ണം തടികൊണ്ടൊക്കെ അടിച്ചാണ്ട് നല്ല വീശി അടിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഘർഷം കോളേജിൽ പതിവാണ്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള മോശമായ പെരുമാറ്റം സ്ഥിരമാണെന്നും ഇവർ പറയുന്നു. വിദ്യാർത്ഥിനി വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
ന്യൂസ് 18 തിരൂർ. കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ കൊളംബിയൻ കാർട്ടലുകളെ വെല്ലുന്ന ലഹരിമരുന്ന് ലാബ്. കേരളത്തിലെ ഏറ്റവും വലിയ MDMA വേട്ടയെ പിന്തുടർന്ന് തൃശൂർ ഒല്ലൂർ പോലീസ് എത്തിയത് ഹൈദരാബാദിലെ സിന്തറ്റിക് ഡ്രഗ് നിർമ്മാണ ലാബിലാണ്. ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് ലഹരിമരുന്ന് നിർമ്മിച്ച് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതെന്നാണ് വിവരം. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ലാബിൽ പരിശോധന നടത്തി. MDMA നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളടക്കം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2.5 കിലോയോളം MDMA പിടിച്ച കേസിന്റെ അന്വേഷണമാണ് ഹൈദരാബാദിലെ ലഹരിമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ എത്തിച്ചത്. കഴിഞ്ഞ മാസം 2 ഒല്ലൂർ സബ് ഇൻസ്പെക്ടർ ബൈജു കെസിയും തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 2 കിലോ 400 ഗ്രാം MDMA പിടികൂടിയത്. ഏകദേശം 2 കോടി വില വരുന്ന ലഹരിമരുന്നാണ് പോലീസ് പിടിച്ചെടുത്തത്. കണ്ണൂർ സ്വദേശി ഫാസിലിന്റെ കാറിൽ നിന്നും ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലുമായിരുന്നു MDMA കണ്ടെത്തിയത്. ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവയിലെ ഇയാളുടെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ തെരച്ചിലിലും MDMA കണ്ടെത്തിയിരുന്നു. കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘമാണ് പ്രതിക്ക് പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ മുന്നിട്ടിറങ്ങി. ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ ബിജു, ബംഗളൂരു സ്വദേശി സോമയ്യ, രാമറാവു എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതോടെ അന്വേഷണത്തിനായി തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ RIPS സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. തുടർന്ന് ഒല്ലൂർ SHO ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസിന്റെ അന്വേഷണ സംഘം കുടകിലെത്തി ഗോണിക്കുപ്പയിൽ നിന്ന് ബിജുവിനെ പിടികൂടി. തുടർന്ന് ബംഗളൂരുവിൽ സോമയ്യയും രാമറാവുവും പിടിയിലായി. ഇരുവരുമായിരുന്നു കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണി. ഇവർക്ക് ലഹരിമരുന്ന് ലഭിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ് എന്ന വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. രംഗറെഡ്ഡി അർക്കുളങ്കര സ്വദേശിയായ മഹേന്ദർ റെഡ്ഡിയാണ് ദക്ഷിണേന്ത്യയിലെ MDMA വിതരണത്തിന്റെ പ്രധാന ഇടനിലക്കാരനെന്ന് കണ്ടെത്തി. കൊളംബിയൻ ഡ്രഗ് കാർട്ടലുകളെ പോലെ ലഹരിമരുന്ന് നിർമ്മിക്കുന്ന ലാബിലായിരുന്നു കേരള പോലീസ് സംഘത്തിന്റെ അന്വേഷണം പിന്നീട് എത്തിച്ചേരുന്നത്. ലാബുടമയായ ഇഷുക്കപ്പള്ളി വെങ്കിട്ട നരസിംഹരാജുവിനെ കണ്ടെത്തിയ പോലീസ് പിന്നീട് കോടതിയുടെ അനുമതിയോടെ ഇയാളെയും കസ്റ്റഡിയിലെടുത്തു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ലാബിൽ പരിശോധന നടത്തിയപ്പോൾ MDMA നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളടക്കം കണ്ടെത്തി. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ ബിജു, ബംഗളൂരു വിരാജ്പേട്ട് സ്വദേശിയായ സോമയ്യ, ഹൈദരാബാദ് കുക്കട്ടുപള്ളി സ്വദേശി വെങ്കിട്ട നരസിംഹരാജു, ആന്ധ്രാപ്രദേശ് ചിറ്റൂർ സ്വദേശി രാമറാവു, തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലെ അർക്കുളങ്കര സ്വദേശിയായ കൗക്കുട്ടള മഹേന്ദർ റെഡ്ഡി, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഫാസിൽ എന്നിവരാണ് നിലവിൽ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഹൈദരാബാദ് പോലെ കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന മറ്റൊരു പ്രധാന കേന്ദ്രമാണ് ബംഗളൂരു. ഇതിനായി വൻ റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മംഗളൂരുവിൽ മാരക ലഹരിമരുന്നായ MDMA പിടിയിലായത് മലയാളികൾ ഉൾപ്പെടെ 3 പേരാണ്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായവർ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുവെന്നും പോലീസ് പറയുന്നു. കാർ വാടകയ്ക്കെടുത്ത് MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്ന് വസ്തുക്കൾ കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ജില്ലകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് മംഗളൂരുവിൽ പിടിയിലായത്. കാസർഗോഡ് സ്വദേശികളായ ഷാജഹാൻ, മുഹമ്മദ് നിഷാദ്, മടിക്കേരി സ്വദേശി മൺസൂരു എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ നിന്ന് 42 ഗ്രാം MDMA ബലോന കാറും മൊബൈൽ ഫോണുകളും 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡിജിറ്റൽ വെയ്റ്റ് സ്കെയിൽ എന്നിവയും പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്നെത്തിക്കുന്ന സംഘം കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ഇടങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രധാനമായും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന. ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. പിടിയിലായ ഷാജഹാനെതിരെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ്, ബേക്കൽ, വിദ്യാനഗർ, കുമ്പള, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി
7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ മുഹമ്മദ് നിഷാദിന്റെ പേരിൽ പുത്തൂർ നഗർ മടിക്കേരി പോലീസ് സ്റ്റേഷനുകളിലായി 2 ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ചതിനും കേസുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും PV അൻവർ MLA തമ്മിലുള്ള പോര് പരസ്യ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിയത്. SPയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലായിരുന്നു അൻവറിന്റെ പ്രതിഷേധ സമരം. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് MLA കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അൻവർ ഉന്നയിച്ചു. വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിൽ ADGP MR അജിത്കുമാർ ഷാജൻ സ്കറിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് പുതിയ ആരോപണം. ിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം PV അൻവർ MLA SPയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയെങ്കിലും പോലീസ് തടഞ്ഞിരുന്നു. അനുവാദമില്ലാതെ കടത്തിവിടാനാവില്ല എന്നാണ് പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ അറിയിച്ചത്. റെക്കോർഡിലുള്ള മരം ആ മരം മുറിച്ചു അങ്ങനെ കളവാണ് ഒഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ്. സാറ് ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടിട്ട് അയാൾ ഓഫീസിൽ പോകേണ്ട പണിയല്ല, അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു. ഇതും ഓഫീസാണ്, എന്റെ അതിന്റെ പേര് പോലീസ് ക്യാമ്പ് ഓഫീസ് SP ക്യാമ്പ് ഓഫീസല്ലേ? ക്യാമ്പ് ഓഫീസ് സാർ അവിടെ ബോർഡ് കഴിഞ്ഞു അതുകൊണ്ട് അനുവാദം കൂടാതെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത്. അനുവാദം എന്നോടല്ല ചോദിക്കുന്നത്, SP സാർ അനുവാദം. അപ്പൊ അയാൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ അനുവാദം വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോകാം. ഇവിടെ ആരും വരാറില്ല സാറെ കാണാൻ, ആളെ കാണാൻ വരാത്തയാൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട്. തുടർന്നാണ് PV അൻവർ പ്ലക്കാർഡുകളുമായി SPയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയിൽ നിന്നും ADGP MR അജിത്കുമാർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ ജില്ലാ പോലീസ് മേധാവി ശ്രമിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു. DGP ഉൾപ്പെടെയുള്ളവർ സർക്കാർ നയത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. കളവിന് കൂട്ടുനിൽക്കുകയാണ് മലപ്പുറം SP. കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് എന്റെ ആവശ്യം. കാരണം ഒരു MLA നേരിട്ട് വന്നിട്ട് ആ മരത്തിന്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട്, ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത്. ADGP SP എതിരെ കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. നേരത്തെ മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ PV അൻവർ MLA SP ശശിധരനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് വീണ്ടും പോലീസിനെതിരെ പ്രത്യക്ഷ സമരവുമായി MLA രംഗത്ത് വരുന്നത്. MLA താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് SP ശശിധരനെതിരെയുള്ള തുടർ നീക്കങ്ങൾക്ക് കാരണമെന്നും ആക്ഷേപമുണ്ട്. മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നാട്ടുകാർ ഇവയെ പിടികൂടാൻ പല കെണികളും വെക്കാറുണ്ട്. കാസർഗോഡ് മല്ലംപാറയിൽ കഴിഞ്ഞ ദിവസം പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയത് ഒരു പുലിയാണ്. ഈ കെണിയിൽ കുടുങ്ങിയ പുലി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഒളിവിലായിരുന്ന സുന്ദര നായ്ക്കാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കാസർഗോഡ് മല്ലംപാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മല്ലംപാറയിലെ M സുന്ദരനായിക്കാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കാസർഗോഡ് റേഞ്ച് ഓഫീസർ CV വിനോദ് കുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതേ സംഭവത്തിൽ മല്ലംപാറയിലെ M ചന്ദ്രശേഖര നായിക്കിനെ നേരത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ മാസം 9
മല്ലമ്പാറയിലെ അണ്ണപ്പ നായിക്കിന്റെ പറമ്പിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത് ചന്ദ്രശേഖര നായിക്കും സുന്ദര നായിക്കും ചേർന്ന് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. അക്രമാസക്തനായ പുലിയെ വയനാട്ടിൽ നിന്നും മയക്കുവെടി വിദഗ്ധരെത്തിച്ച് രക്ഷപ്പെടുത്താനായിരുന്നു ശ്രമം. എന്നാൽ ഉദ്യോഗസ്ഥർ എത്തും മുൻപ് തന്നെ പുലി ചത്തു. അന്ന് ചന്ദ്രശേഖര നായിക്കിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സുന്ദര നായിക് ഒളിവിൽ പോവുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ആത്മീയ ജീവിതം നയിക്കുന്നവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. തിരുവനന്തപുരത്ത് 2.5 വർഷം മുൻപ് 7 വയസ്സുകാരൻ ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുട്ടിയുടെ അകന്ന ബന്ധുകൂടിയായ ക്ഷേത്ര പൂജാരിയാണ് 7 വയസ്സുകാരന് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത്. കേസിൽ പ്രതി തിരുവല്ലം സ്വദേശി ഉണ്ണികൃഷ്ണന് കോടതി 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 25,000 രൂപ പിഴയും നൽകണമെന്ന് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.